കരുവന്നൂരിലെ കള്ളപ്പണത്തെ കുറിച്ചിട്ടുള്ള ED അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളതിന് ഉത്തരമില്ല. വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം 2021 തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഇതേവരെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമല്ല. ഇനി ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നിട്ടും അതിന്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വന്നില്ല, ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല. സ്വർണ്ണ കടത്ത് കേസും അതുപോലെ തന്നെ ഇങ്ങനെ 100 കണക്കിന് വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് എന്താ? കെട്ടഴിച്ചു വിട്ട നൂല് പൊട്ടിയ ഹൈഡ്രജൻ ബലൂൺ ആകാശത്തേക്ക് പോയ പോലെ 100% ഞാൻ യോജിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒക്കെ അപ്രത്യക്ഷമാക്കപ്പെടുകയാണ്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അരുൺകുമാറേ, താങ്കൾ ഇടപെടല്ലേ? താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ കേട്ടിരുന്നില്ലേ? ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം, രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാൾ പറയാ, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ, ഞാൻ പച്ച നുണയാണ് പറയുന്നതെങ്കിൽ താങ്കളുടെ നേതാക്കന്മാർ ED അന്വേഷണത്തിന് മുമ്പിൽ പോയി ഹാജരാകണം, മറുപടി കൊടുക്കണം ധൈര്യപൂർവ്വം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിളിച്ചപ്പോൾ അവർ പോയി മറുപടി കൊടുക്കാൻ തയ്യാറായില്ലേ? എന്തുകൊണ്ട് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ED മുമ്പിൽ പോയി മറുപടി പറയാൻ തയ്യാറാകാത്തത്? മടിയിൽ കനമില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് കമ്പനി പൂട്ടി കണ്ടം വഴി ഓടിക്കളയുന്നത്? നിങ്ങൾക്ക് കനമില്ലെങ്കിൽ, നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കണം. വീണ വിജയനെ പോലെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ പാടില്ല. അടുത്തത്, നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ കേരളത്തിലെ MLA സാക്ഷി നിർത്തി നിയമസഭയിൽ പ്രസംഗിച്ചത്? ആ PV ഞാനല്ല എന്ന്. ആ PV പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു വീണ തൈക്കണ്ടിയിലെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്യുന്നതിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്താണ് ഛേദം? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടത്തില്ല. CPM എന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പദവിയിൽ ഇരിക്കുന്ന ആളാണോ വീണ വിജയൻ? ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് വീണ തൈക്കണ്ടിയിൽ നിന്ന് ഉള്ളത് എന്നുകൂടി നിങ്ങൾ പറയാൻ ബാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? കാരണം വീണ തൈക്കണ്ടിയുടെ അച്ഛൻ പറയുന്നു ആ PV ഞാനല്ല എന്ന്. പിന്നെ അത് ശരിയാ, അത് ശരിയാ. എന്തിന്റെ പേരിലാണ് CPM വീണ വിജയന്റെ കേസിൽ അന്വേഷണം നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്? അപമാനിച്ചേഞ്ഞി, ഞാൻ പോയിക്കോട്ടെ. കേരളത്തിലെ ഏതൊരു വ്യക്തിയും അഴിമതി നടത്തിയെന്ന് ആരോപണം നേരിടുന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകളല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? മടിക്കുന്നത് തോമസ് ഐസക്കിന് എന്തുകൊണ്ട് മറുപടി പറയാൻ പോവാൻ പേടിയിക്കുന്നത്? അപ്പൊ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കേസെടുക്കുന്നതും കേരളത്തിലെ കരുവന്നൂർ ആയിക്കോട്ടെ, ലൈഫ് മിഷൻ ആയിക്കോട്ടെ, എക്സോളജിക് സൊല്യൂഷൻസ് ആയിക്കോട്ടെ, എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല.